സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിച്ച് SLE എന്ന അപൂർവ രോഗം ബാധിച്ച വിദ്യാർത്ഥിനി സുമനസ്സുകളുടെ സഹായം തേടുന്നു. ഇടുക്കി കുളത്തുമേട് സ്വദേശി സ്നേഹയുടെ ചികിത്സയ്ക്കാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ജോയിന്റ് പെയിൻ ഉണ്ട്, പിന്നെ സ്റ്റിറോയിഡ് കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വണ്ണം വെക്കും, പിന്നെ തണുത്ത ക്ലൈമറ്റ് ആകുമ്പോഴത്തേക്കിന് ബോഡിയെല്ലാം ഭയങ്കര പെയിനാണ്, പിന്നെ കൈയുടെയും കാലിൻ്റെ എല്ലാം ജോയിൻറ്റിനെല്ലാം ഭയങ്കര പെയിനാണ്. ഒരുപാട് സമയം ഇങ്ങനെ എഴുതുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് കൈ പിന്നെ നീര് വെക്കും, മടക്കാനൊന്നും പറ്റത്തില്ല, അതുപോലെ കാലും നീര് വെച്ച് കഴിഞ്ഞാൽ മടക്കാൻ പറ്റത്തില്ല. ഇതെല്ലാമാണ് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ് അഥവാ SLE എന്ന അപൂർവ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ. 5 വർഷമായി സ്നേഹ ചികിത്സയിലാണ്. 12 ലക്ഷത്തോളം രൂപ ഇതിനോടകം ചിലവഴിച്ചു. പ്രതിമാസം 30,000 രൂപയുടെ മരുന്ന് വേണം. കൂലിപ്പണിക്കാരായ സ്നേഹയുടെ മാതാപിതാക്കൾ മകളുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകയാണ്. ഇനി മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് ഞങ്ങളെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. എന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അസുഖമാണിത്. ഈ മരുന്നിനൊക്കെ ഭയങ്കര വിലയാണ്. രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ടി വരും. എന്നാൽ പ്രതിസന്ധികളോട് പൊരുതാൻ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ തീരുമാനം. BCom 2ാം വർഷ വിദ്യാർത്ഥിനിയായ സ്നേഹയ്ക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം. എനിക്ക് IAS ആവണമെന്നാണ് ആഗ്രഹം. ഒരു വർഷം പോയതിൻ്റെ ഒരു ഇത് വിഷമമുണ്ട്, പക്ഷെ എന്നാലും കിട്ടിയ ചാൻസ് ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതേസമയം നിലവിൽ സ്നേഹയുടെ വിദ്യാഭ്യാസ ചെലവും മാതാപിതാക്കൾക്ക് കടുത്ത വെല്ലുവിളിയാണ്. വിദ്യാഭ്യാസവും പ്രതിസന്ധിയില്ല. ഇപ്പം തന്നെ സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു, അതടയ്ക്കാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. അതുപോലെ പഠിത്തത്തിന് വേണ്ടി ഒരു ലാപ്ടോപ്പ് വേണമെന്ന് ഒത്തിരി അത്യാവശ്യമുള്ള സാധനമാണ്, പക്ഷെ അതിനുപോലും അതും വാങ്ങിക്കാൻ നിവൃത്തിയില്ല. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഈ പെൺകുട്ടിയെ നന്മ പറ്റാത്ത ഹൃദയങ്ങൾ ചേർത്ത് പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 24 ഇടുക്കി. പ്ലസ് 2 കഴിഞ്ഞവർക്കായി 24ഉം ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റിയായ ഡേ മോൺഫോർട്ടിന്റെ ദുബായ് ക്യാമ്പസും ചേർന്ന് സംഘടിപ്പിക്കുന്ന സൗജന്യ വെബിനാർ August 11 ബുധനാഴ്ച വൈകുന്നേരം 6 മണി മുതൽ. De Montfort University is more focused in preparing children for the future. നേടാം അന്തർദേശീയ നിലവാരത്തിൽ തൊഴിൽ നൈപുണ്യം, ഇന്റർനാഷണൽ തൊഴിൽ അവസരങ്ങൾ. ഡോക്ടർ വിദ്യ വിനോദ്, CEO, De Montfort University, ദുബായ് ക്യാമ്പസ്, UAE. ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാം ദുരന്ത സംഘർഷ വിഭാഗം മേധാവി മുരളി തുമ്മാരുകുടി, മുൻ ഇന്ത്യൻ ഡിപ്ലോമാറ്റ് TP ശ്രീനിവാസൻ, ടെക്നോ പാർക്ക് മുൻ CEO G വിജയരാഘവൻ, മോഡറേറ്റർ പ്രശസ്ത മാധ്യമ പ്രവർത്തകനും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ അരുൺകുമാർ തുടങ്ങിയവർ സംസാരിക്കുന്നു. August 11 ബുധനാഴ്ച വൈകുന്നേരം 6 മണി മുതൽ. ഫ്രീ വെബിനാർ അന്തർദേശീയ പഠന സാധ്യതകൾ. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം.